Class. Previous day we discussed maternity, മാതൃത്വം എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ പാഠഭാഗം നമ്മൾ തീർത്ത് കഴിഞ്ഞു. ദാറ്റ് വി കംപ്ലീറ്റഡ്. ആൻഡ് ഓൾസോ ഐ ഗിവൺ യു ദ ടാസ്ക് ദറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്. ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. ഓക്കെ, okay, anyway, that's all. Today we are going to discuss textual activities. Okay, ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസാണ്, പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ലെറ്റ് അസ് സ്റ്റാർട്ട്. ഓക്കെ, ആക്ടിവിറ്റി നമ്പർ വൺ, വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ അബൌട്ട് ദ ചൈന മാൻ ആൻഡ് ഹിസ് വൈഫ്? ഹൗ ആർ ദേ ഡിഫറെൻറ്റ് ഫ്രം ദ അതർ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? Write a paragraph. The following hints may help you. So there is a question, that is, you have to write a paragraph about your impressions about Chinaman and his wife. ചൈനക്കാരൻ്റെ ഭാര്യയെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മതിപ്പ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത്, ഈ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ഈ കാര്യം ഒരു പാരഗ്രാഫിൽ എഴുതുകയാണ് വേണ്ടത്. എങ്ങനെയാണ് അവർ രണ്ടുപേരും വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്, അവരുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ള കാര്യം ചേർത്തുകൊണ്ടൊക്കെയാണ് പാരഗ്രാഫ് എഴുതേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ നിങ്ങളെ പാരഗ്രാഫ് എഴുതുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ്. ഓക്കെ, ടോപ്പിക് സെൻറ്റൻസ്, ഒരു സെൻറ്റൻസ് വരണം. ആ ഒരു വിഷയത്തിൽ ഊന്നിയിട്ടുള്ള സെൻറ്റൻസ് കൃത്യമായിട്ട് ഓപ്പണിംഗ് വരണം. മോസ്റ്റ് റെലവൻറ്റ് ഐഡിയാസ്, പേഴ്സണൽ ഇംപ്രഷൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയങ്ങൾ, നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ വരണം. അതിനെ പിന്താങ്ങുന്ന ആശയങ്ങൾ, സപ്പോർട്ടിംഗ് ഐഡിയാസ്, അത് വരണം. എവിഡൻസ് ഫ്രം ദ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻസ്, അതിനെ സൂചിപ്പിക്കുന്ന വിവരണങ്ങളും വരണം. കൺക്ലൂഷൻ, റീഇൻഫോഴ്സ് ദ ഐഡിയ ഇൻ ദ ടോപ്പിക് സെൻറ്റൻസ്, അതിനെ പിന്താങ്ങുന്ന സെൻറ്റൻസുകൾ ടോപ്പിക്കിൽ നിന്ന് എടുത്തെഴുതുകയും വേണം. അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യം. അപ്പോൾ നമ്മൾ എഴുതേണ്ട ചെറിയ പാരഗ്രാഫാണ്. ഈ സൂചനകളുടെ പശ്ചാത്തലത്തിൽ ചൈനക്കാരൻ്റെ ഭാര്യയും ചൈനക്കാരനെയും കുറിച്ച് എഴുതുക. എങ്ങനെയാണ് അവർ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എഴുതേണ്ടത്. Okay, can write like this. The Chinaman and his wife are benevolent, courteous, friendly and gentle. Maninmarum suhurthukkalum parasparam dhairyamullavarum nalla aalukalokke thanneyirunnu nammude Chinamanum adeyathinte bhariyum. While other people chased Mikali and the babe away, the Chinaman showed his gentle and sympathetic nature. മറ്റുള്ള ആളുകൾ അദ്ദേഹത്തെ അവിടുന്ന് നാട് കടത്തിയപ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിച്ചപ്പോൾ, ഈ ചൈനക്കാരൻ സഹായിക്കുകയാണ്. എന്നുവെച്ചാൽ മിക്കാലി അവിടെ നിന്ന് ആട്ടിപ്പായിച്ചപ്പോൾ, കുട്ടിയെയും തന്നെ ഈ ഒക്കെ ആട്ടിപ്പായിച്ചപ്പോൾ, ചൈനക്കാരൻ മാത്രമാണ് സൗമ്യനായിട്ട്, ഇത്തരത്തിൽ ചൈനക്കാരൻ മാത്രമാണ് ഇദ്ദേഹത്തിന് നമ്മുടെ ചൈനക്കാരൻ മാത്രമാണ് നമ്മുടെ മിക്കാലിയുടെ സഹായത്തിന് വേണ്ടി വന്നത്. Wife was ready to nurse and feed the little babe. Le po chinada chinakarande bharya aa kutiye shushikkanum paalu kodukkanokke thayaarayirunnu. She considered the child as her own. Aa kutiye thande sondam kutiye poleyana nokkunnathu kaanunnu. Such a woman hearted nature was absent among the അർമേനിയൻ ആൻഡ് അനാട്ടോളിയൻ. അപ്പോൾ ഇവരുടെ ഈ സ്വഭാവം നല്ല സ്വഭാവമാണ്. കാരണം ഇവരുടെ ഈ സ്വഭാവം അർമേനിയയിലെയും അനാട്ടോളിയൻ ക്യാമ്പിലെയും റെഫ്യൂജീസ്, ആ ഈ പറഞ്ഞ റെഫ്യൂജി അല്ലെങ്കിൽ അഭയാർത്ഥികളെക്കാളും അവരുടെ സ്വഭാവത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ചൈനക്കാരൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. ഓക്കെ, സെസ് ദെൻ നെക്സ്റ്റ് വൺ, ദ ചൈനമാൻസ് ആൻഡ് ഹിസ് വൈഫ് character is marked by consideration and sympathy towards others. മറ്റുള്ള ആളുകളോട് നല്ല രീതിയിൽ കരുണയോടെ, സൗമ്യതയോടെ, നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളായിരുന്നു, സ്വഭാവ ഗുണവിശേഷമുള്ള ആളുകളായിരുന്നു ചൈനക്കാരൻ്റെ ഭാര്യയും ചൈനക്കാരനും.
The woman was affectionate. Such a favorable character is the best to imitate. തീർച്ചയായിട്ടും ലാളിത്യവും വാത്സല്യവും ഒക്കെ പകർന്നു കൊടുക്കുന്ന ഒരു നല്ല ഒരു സ്ത്രീയെ നമുക്ക് ചൈനക്കാരൻ്റെ ഭാര്യയിലൂടെ കാണാം. അപ്പോൾ എന്തുകൊണ്ടും അവരെ ഇത്തരത്തിൽ അനുകരിക്കുന്നതിൽ മാത്രമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പാരഗ്രാഫ് എഴുതേണ്ടത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി ടു. സി നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി ടു. ദ മെജോറിറ്റി ഓഫ് ദ റെഫ്യൂജീസ് ഹാവിങ് ഫൗണ്ട് നത്തിങ് ബെറ്റർ വേർ ഷെൽട്ടേർഡ് അണ്ടർ കാർപ്പറ്റ്സ് ഹെൽഡ് അപ്പ് അറ്റ് ഫോർ കോർണേഴ്സ് ബൈ സ്റ്റിക്സ്. അപ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം അഭയാർത്ഥികളും അവർക്ക് വേണ്ട വിധത്തിൽ താമസിക്കുന്നുള്ള ഇടങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല അല്ലേ. മാത്രമല്ല പല ആളുകളും അവർ നാല് കോർണറുകളിലും വടിയൊക്കെ കുത്തിവെച്ചുകൊണ്ടാണ് അവർ അതിൻ്റെ മുകളിൽ കാർപ്പറ്റ് വിരിച്ചുകൊണ്ടൊക്കെയാണ് അവർ അത് ചുവടെ താമസിച്ചിരുന്നത്. വെയിറ്റ് അപ്പോൾ താമസിച്ചിരുന്നു. മിക്കാലി ഏത് ദ സ്റ്റീൽ ബ്രെഡ് വിച്ച് ഹിസ് നൈബേഴ്സ് ക്വയർ ടു ഓഫർ ആൻഡ് ഇറ്റ് വെയ്ഡ് ഓൺ ഹിം. മിക്കാലിക്ക് പലപ്പോഴും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അയൽപ്പക്കാർ ബ്രെഡ് റൊട്ടി കൊടുത്തിരുന്നു. പക്ഷേ അത് പലപ്പോഴും തനിക്ക് ആ തൽകിയിരുന്ന ഈ ഒരു റൊട്ടി അയൽപ്പക്കാർക്ക് വലിയ ഭാരമായിരുന്നു. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്. അപ്പോൾ നിങ്ങൾ ഈ അഭയാർത്ഥി ക്യാമ്പിലെ പ്രധാനപ്പെട്ട യാതനകൾ കഷ്ടപ്പാടുകൾ നിങ്ങൾ മനസ്സിലാക്കി. ഇഫ് എ ഡിസാസ്റ്റർ ഒരു ദുരന്തം ഫ്ലഡ് സൈക്ലോൺ എർത്ത് ക്വേക്ക് എക്സെട്ര ചുഴലിക്കാറ്റ് വെള്ളപ്പൊക്കം ഭൂമിക്കുലുക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സ്ട്രൈക്സ് യുവർ നൈബറിംഗ് വില്ലേജ് അത് നിങ്ങളെ തൊട്ടടുത്ത ഗ്രാമത്തിൽ അത് അയൽപ്പക്കത്തിലെ ഒരു ഗ്രാമത്തിൽ ഉണ്ടായെന്ന് സങ്കല്പിക്കുക. വാട്ട് ആക്ഷൻ പ്ലാൻ വിൽ യു പ്രിപ്പയർ ഫോർ ഇമീഡിയറ്റ് റിലീഫ്. അത് പെട്ടെന്ന് മാറുന്നതിന് വേണ്ടി ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം മുൻകരുതലുകൾ പ്ലാൻ പദ്ധതികൾ നിങ്ങൾ തയ്യാറാക്കും. ഓക്കെ, വിചാർദേ റേസ് വി മേക്ക് സം കമ്മിറ്റീസ് ഡിസാസ്റ്റർ കമ്മിറ്റീസ് ദാറ്റ് ഈസ് ആംബുലൻസ് യു പ്രിപ്പയർ ദാറ്റ് ഈസ് അറേഞ്ച് ആംബുലൻസ് ദെൻ റെഫ്യൂജി ക്യാമ്പ്സ് മെഡിസിൻസ് ദെൻ ഫുഡ് ഓക്കെ ദെൻ ആൻഡ് സച്ച് മോർ ആൻഡ് മോർ ഫെസിലിറ്റീസ് യു പ്രൊവൈഡഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ, ആംബുലൻസ് അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് മരുന്നുകൾ ഭക്ഷണം അല്ലേ വെള്ളം അത് എന്തൊക്കെ ആവശ്യമായിട്ട് വരണോ ക്യാമ്പുകൾ അത് അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കും അവിടെയൊക്കെ അത് സജ്ജീകരിക്കും അല്ലേ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും സ്വീകരിക്കും. അപ്പോൾ കമ്മിറ്റികൾ ഓരോ കമ്മിറ്റി കൊടുക്കും ആംബുലൻസിൻ്റെ ചുമതല എന്നുള്ളക്ക് അല്ലേ. അങ്ങനെ ഓരോ ചുമതല നിർവഹിച്ചുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് അവർക്ക് വേണ്ട ആശ്വാസകരമായ രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരണങ്ങൾ പ്ലാനുകൾ നമുക്ക് തയ്യാറാക്കാം. ഓക്കെ യെസ്, നെക്സ്റ്റ് വൺ എ സ്റ്റഡി എ പൈ ചാർട്ട് ബിലോ ഷോയിങ് ദ എഫക്റ്റ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് ഇൻ ദ വേൾഡ് ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ലോകത്തിലുണ്ടായ ചില പ്രകൃതി ദുരന്തങ്ങളുടെ പൈ ചാർട്ട് താഴെ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് വായിക്കുക. ഓക്കെ, ഫ്ലഡ് 29%, ഡ്രോട്ട് 4%, എർത്ത്ക്വേക്ക് 7, 5, 10, സുനാമി ആൻഡ് ടൈഫൂൺ 13, സിവിയർ സ്റ്റോം 12, ഹ്യൂരിക്കെയിൻ 6, ടൊർണാഡോ ആൻഡ് ഫ്ലഡ് 11%, അതേഴ്സ് 8%. സോ വി റീഡ് ഇറ്റ് നൗ. വട്ട് വി ഹാവ് ടു ഡു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഓൺ ദ ബേസിസ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ ചാർട്ട്. ഈ ചാർട്ട് വായിച്ചതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്, അവയുടെ ഉത്തരങ്ങൾ ഈ ചാർട്ടിൽ നോക്കി എഴുതുക. ഓക്കെ, വിച്ച് അപ്പിയേഴ്സ് ടു ബി ദ മോസ്റ്റ് ഡിസാസ്ട്രസ് ഓഫ് ഓൾ ദ കലാമിറ്റീസ്. മുകളിലെ ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന ദുരന്തങ്ങളിൽ ഏറ്റവും ആപത്ത് നിറഞ്ഞ ദുരന്തങ്ങളിൽപ്പെട്ടത് ഇതിൽ ഏത് ദുരന്തമാണ്? ഏതാണ്? കമോൺ, ദാറ്റ് ഈസ് ഫ്ലഡ്. ഓക്കെ, ഫ്ലഡ് സിൻസ് ഇറ്റ് ഹാഡ് ദ മോസ്റ്റ് ഡേഞ്ചറസ് എഫക്റ്റ് ഓഫ് ഓൾ കലാമിറ്റീസ്. സോ ഫ്ലഡ്, ആൻസർ ഈസ് ഫ്ലഡ്. സെക്കൻഡ് വൺ, വിച്ച് സീംസ് ടു ബി ദ ലീസ്റ്റ് ഡേഞ്ചറസ്, ഏറ്റവും കുറഞ്ഞ ചെറിയ തോതിലുള്ള അപകടകാരിയായിട്ടുള്ള ദുരന്തം ഏതാണ്? ദറ്റ് ഈസ് ഡ്രോട്ട്. ഓക്കെ, 4%, ദറ്റ് ഈസ് ഡ്രോട്ട്. ഡിസ്കസ് വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് കലാമിറ്റീസ്, ലിസ്റ്റ് ദം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ? ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ പ്രതിഫലനങ്ങളാണ് ഉളവാക്കുന്നത്, ലിസ്റ്റ് ദം. അതെടുത്ത് എഴുതുക. എക്സാമ്പിൾ, ഫസ്റ്റ് വൺ, ഡിസീസസ്, രോഗം ഉണ്ടാവും അല്ലേ, രോഗം ഉണ്ടാവും വെള്ളപ്പൊക്കമാണെങ്കിൽ. അതിനെ തുടർന്ന്
പകർച്ചവ്യാധികൾ ഉണ്ടാവും, അപ്പോൾ രോഗങ്ങൾ. ദെൻ നെക്സ്റ്റ് വൺ ഡിസ്കംഫേർട്ട്, അസൗകര്യങ്ങൾ അല്ലേ, സൗകര്യമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. ഇഞ്ചുറി, മുറിവുകൾ വരുന്നു. ഡാമേജ് ടു ലൈഫ് ആൻഡ് വെൽത്ത്, ആരോഗ്യത്തിനും ജീവിതത്തിനും ഒക്കെ അവിടെ കേടുപാടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നു. ഹാം ടു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ് അല്ലേ, നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അതിന് കോട്ടം തട്ടുന്നു, സംതൃപ്തി ഉണ്ടാവില്ല. ഡിസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, കെട്ടിടങ്ങളുടെ തകർച്ച. മെൻ്റൽ സ്ട്രെസ്, മാനസിക പിരിമുറുക്കം അല്ലേ, ഇതൊക്കെ ഉണ്ടാവും. മിസ്സുറി, ദുരിതങ്ങളുണ്ടാവും. റെസ്റ്റ്ലെസ് ആൻഡ് മെനി മോർ, ഒരിക്കലും നമുക്ക് റെസ്റ്റ് വിശ്രമിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു സന്തോഷമില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും ഇത്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് വൺ, ടു സജസ്റ്റ് എ ഫ്യൂ പ്രിക്കോഷണറി മെഷേഴ്സ് ടു റെഡ്യൂസ് ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് സച്ച് കലാമിറ്റീസ്. ചില മുൻകരുതലുകൾ എടുക്കുക. മുൻകരുതൽ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം. ഓക്കെ ഓക്കെ, അറേഞ്ച് ആംബുലൻസസ്, ദെൻ റിഫ്യൂജി ക്യാമ്പ്സ്, ഫുഡ്, അതർ സെക്യൂരിറ്റീസ്. ഓക്കെ, അങ്ങനെ എന്തൊക്കെ അതിന് ആവശ്യമായിട്ട് വരുന്നോ അതെല്ലാം അത്യാവശ്യ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്, പ്ലാൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്, മുൻകരുതലുകൾ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ചെയ്യാം. ഓക്കെ, ദെൻ എ, ഇൻ സെർട്ടൻ കേസസ് പീപ്പിൾ ആർ ഗിവൺ സം പ്രിക്കോഷണറി മെഷേഴ്സ്. ഇത്തരത്തിൽ ചില കാര്യങ്ങളിൽ ആളുകൾ ചില മുൻകരുതലുകൾ നൽകാറുണ്ട്. എ ഫ്യൂ വാർണിംഗ്സ് റിലേറ്റഡ് ടു എർത്ത്ക്വേക്ക് ആർ ഗിവൺ ഇൻ ദ ബോക്സസ്. ഭൂമി കുലുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില മുൻകരുതലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂവ് ടു ആൻ ഏരിയ അവേ ഫ്രം ട്രീസ്, പവർ ലൈൻസ്, ബിൽഡിങ്സ് ആൻഡ് വാൾസ്. കെട്ടിടങ്ങൾ, ചുമരുകൾ, അതുപോലെ തന്നെ പവർ ലൈൻസ്, വൈദ്യുതി അല്ലേ, ട്രാൻസ്ഫോമർ പോലെ വലിയ വൈദ്യുതിയുടെ ആ ഒരു പവർ വഹിക്കുന്ന, വോട്ട് വഹിക്കുന്ന ആ പവർ ലൈൻസ്, മരങ്ങൾ, അവയിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കണം. റിമെയിൻ ഇൻ പൊസിഷൻ അൻറ്റിൽ ബി ഷെയ്ക്ക് ഹാസ് സ്റ്റോപ്ഡ്. എപ്പോഴാണ് കുലുക്കം നിൽക്കുന്നത്, ഭൂമി കുലുക്കം നിൽക്കുന്നത്, അതുവരെ അനങ്ങാതെ ഒരു ഭാഗത്ത് നിൽക്കുക. ഡ്രോപ്പ് ടു നീസ് ആൻഡ് ഗെറ്റ് ഇൻ ടു ഫെറ്റൽ പൊസിഷൻ. ക്ലോസ് യുവർ ഐസ് ആൻഡ് ക്ലോസ് യുവർ ആംസ് ഓവർ ദ ബാക്ക് ഓഫ് യുവർ നെക്ക് ഫോർ പ്രൊട്ടക്ഷൻ. സംരക്ഷണത്തിന് വേണ്ടി കാൽമുട്ടുകൾ മടക്കിക്കൊണ്ട് നിങ്ങൾ എന്താണ്, കാല് മടക്കിക്കൊണ്ട് തലയും മുഖമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മുട്ടുകാലിൽ പതിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടിയെ പോലെ അനങ്ങാതെ ഇങ്ങനെ മടങ്ങി നിൽക്കുക, കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു പ്രിക്കോഷൻസാണ്, ഇപ്പോൾ ഇത്തരത്തിൽ പ്രിക്കോഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഇസ് ദ തിങ് വി ഹാവ് ടു ഡു, ദാറ്റ് ഇസ് prepare a few warnings to be given to avoid the spread of epidemics in the camp. Campil pagarchavadi, epidemics means pagarchavyadigal ingane varnuttikkunnundu, adu olivakkan vendi endella munkaradhigal engil warnings le warningal ningal nalgum. Endekke nalga, drink boiled water le oru refugee campil allengil ee parna pagarchavyadi pagadrana oru campil ningal kodukkunna oru warning nirdesham idayirikkum munnariyipp. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ അല്ലേ, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അവോയ്ഡ് അല്ലേ ക്ലോസ് കോൺടാക്ട് വിത്ത് ദ ഇൻഫെക്റ്റഡ് പേഷ്യൻസ്. രോഗബാധയുള്ള ആളുകളുമായിട്ട്, രോഗികളുമായിട്ട് ഒരിക്കലും അടുത്ത് ഇടപഴകരുത്, അത് ഒഴിവാക്കുക. കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ, നമ്മുടെ ചുറ്റുപാടുകളും വൃത്തിയായി സൂക്ഷിക്കുക. യൂസ് സോപ്പ് ടു ക്ലീൻ ഹാൻഡ്സ്, സോപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൈകൾ വൃത്തിയായി കഴുകുക അല്ലേ. സോപ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കൊറോണ ഒക്കെ അതുകൊണ്ട് സാനിറ്റൈസർ, ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. യെസ്, അപ്പോൾ അതൊക്കെ ഇതിൽപ്പെടും. ഓക്കെ ബി, നൗ വി ക്യാൻ തിങ്ക് അബൌട്ട് ഫോമിങ് എ ഡിസാസ്റ്റർ മാനേജ്മെൻറ് കമ്മിറ്റി ഫ്രോം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ലൈക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് ഗ്രൂപ്പ്, ഫുഡ് കാറ്ററിംഗ് ഗ്രൂപ്പ്, പബ്ലിസിറ്റി വിങ് എക്സെട്ര. അപ്പോൾ നിങ്ങളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ് കമ്മിറ്റി, ദുരന്ത നിവാരണ സമിതി, ഇത്തരത്തിൽ ഒരു കുറച്ച് ഗ്രൂപ്പുകൾ, കമ്മിറ്റികൾ അവിടെ ഫോം ചെയ്യണം, രൂപീകരിക്കുകയാണ്. അതിൽ പെട്ടുന്ന ചില ഗ്രൂപ്പുകളാണ്, ഫോം ചെയ്യുന്ന ചില ഗ്രൂപ്പുകളാണ് രൂപീകരിക്കപ്പെടുന്നത്. ഏതൊക്കെയാണ്? മെഡിക്കൽ അസിസ്റ്റൻസ് ഗ്രൂപ്പ്, വൈദ്യസഹായത്തിന് വേണ്ടി അല്ലേ, ഫുഡ് കാറ്ററിംഗ് ഗ്രൂപ്പ്, ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റി വിങ്, അതുപോലെ തന്നെ പ്രചരണം, വാർത്തകൾ മറ്റൊക്കെ പെട്ടെന്ന് അപ്പോൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ട്, വിങ് ഉണ്ട്, അതാണ് പബ്ലിസിറ്റി വിങ്. അപ്പോൾ അതൊക്കെയാണ്. Sit in groups and discuss what you can do in case of emergencies. Present your ideas in the class.
ഇത്തരത്തിലുള്ള ഒരു അടിയന്തര ഘട്ടത്തിൽ നിങ്ങളോട് ഗ്രൂപ്പായിട്ടിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അടിയന്തര ഘട്ടത്തിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന് ഫുഡ് കാറ്ററിംഗ് ഗ്രൂപ്പായാലും അസിസ്റ്റൻസ് ഗ്രൂപ്പായാലും അതിനൊക്കെ ആ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഓരോരോ ചുമതലകൾ ഡ്യൂട്ടികളുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും പോവേണ്ടത്, പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ നിങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുക അല്ലേ. ഇപ്പോൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി വരുന്ന ഒന്ന് മെഡിക്കൽ അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ടു ഹെൽപ്പ് ദ ഡോക്ടേഴ്സ് ടു ബ്രിങ് സം മെഡിസിൻസ് ഓർ അതർ മെഡിക്കൽ സപ്പോർട്ട്സ് വാട്ടർ ഒട്ടേ വാട്ടർ മേ ബി വട്ട് ദേ ആസ് ടു ഹെൽപ്പ് ഫ്രം അസ് അറ്റ് എ ടൈം വി ക്യാൻ ജസ്റ്റ് ഹെൽപ്പ് ദം. അപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണോ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക, അതുതന്നെയാണ് അവരുടെ ധർമ്മം. അതുപോലെ വേറെ ഗ്രൂപ്പുകളുണ്ട്, അവിടെയൊക്കെ ധർമ്മം ഇതേപോലെ എഴുതുകയാണ് വേണ്ടത്. നിങ്ങളുടെ ആശയം ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, സപ്പോസ് യു ആർ ദ കൺവീനർ ഓഫ് ദ പബ്ലിസിറ്റി കമ്മിറ്റി. ഇപ്പോൾ നിങ്ങൾ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ എന്ന് സങ്കല്പിക്കുക. വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ കമ്മ്യൂണിറ്റി സപ്പോർട്ട്, സമൂഹത്തിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലേ, അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പബ്ലിസിറ്റി എന്ന കമ്മിറ്റി എന്ന കൺവീനർ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും? ഇപ്പോൾ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, പ്രിപ്പയർ പോസ്റ്റേഴ്സ്, നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കാം, പോസ്റ്റുകൾ ഉണ്ടാക്കാം, പ്രിപ്പയർ നോട്ടീസസ്, നോട്ടീസുകൾ ഉണ്ടാക്കാം. ദെൻ ഷെയർ ദിസ് എമിനൻ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് തിങ്സ് മാറ്റേഴ്സ് ത്രൂ വാട്സപ്പ് ഫേസ്ബുക്ക് ആൻഡ് ഓൾ അല്ലേ. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം അല്ലേ. ദെൻ കണ്ടക്ട് സെമിനാർ നടത്താം അല്ലേ. ഇതിലൂടെയൊക്കെ നമുക്ക് ഇത്തരത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉളവാക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നൗ ഡിസൈൻ പോസ്റ്റേഴ്സ് ടു മേക്ക് ദ കമ്മ്യൂണിറ്റി അവേർ ഓഫ് ദ ഡേഞ്ചേഴ്സ് ഓഫ് എപ്പിഡമിക്സ്. ഏതെങ്കിലും പകർച്ചവ്യാധിയുടെ അപകടത്തെ വിളിച്ചോതുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക, ഡിസൈൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ പോസ്റ്റർ ഒന്നുമില്ല, ആദ്യം ഹെഡിങ് വരണം, അതിനുചിതമായിട്ടുള്ള ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ആളുകൾ ചിത്രം വരയ്ക്കുക, ഡിസൈൻ ചെയ്യുക, ചുരുങ്ങിയ സെൻറ്റൻസുകളിൽ വാക്കുകളിൽ അതിൻ്റെ ആറ് പോസ്റ്ററിനെ കുറിച്ച് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുക, ഇത്ര മാത്രമേ വേണ്ടൂ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് എല്ലാവരും പോസ്റ്റർ വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ലാംഗ്വേജ് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റി വൺ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റാർവി മെറ്റാണിറ്റി. മെറ്റാണിറ്റി എന്നുള്ള പാഠഭാഗത്തു നിന്നുള്ള സെൻറ്റൻസുകളാണ്. കമൺ ലുക്ക് അറ്റ് ദാറ്റ്. ഹാവ് പിറ്റി ഓൺ ദ സ്പോർ ഓഫൻ ആൻഡ് ഗിവ് ഹിം എ ലിറ്റിൽ മിൽക്ക്, ഹി സെഡ് ഇൻ ഗ്രീക്ക്. ദയ തോന്നണം ഈ ഒരു അനാഥബാലനോട് അല്ലേ, ഇവന് വിശപ്പുണ്ട്, അതുകൊണ്ട് ഇവന് ദയ തോന്നി പാല് കൊടുക്കണം എന്ന് അവൻ ഈ ഗ്രീക്ക് ഭാഷയിൽ പറയുകയാണ്. കം വിത്ത് മീ സെഡ് ദ ചൈനമാൻ, അല്ലേ നീ എൻ്റെ കൂടെ പോരൂ എന്ന് ചൈനക്കാരൻ പറയുന്നു. കം ഇൻ ദെൻ ഡു നോട്ട് അഫ്രേഡ് സെഡ് ദ ചൈനമാൻ, നീ പേടിക്കണ്ട അല്ലേ എൻ്റെ കൂടെ വന്നോളൂ എന്ന് വീണ്ടും ചൈനക്കാരൻ പറയുന്നു. വാട്ട് യു നോട്ടീസ് അബൌട്ട് ദ സെൻറ്റൻസസ് ഗിവൺ വിത്ത് ഇൻ കോട്ട്സ്, റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഹിയർ. ഇപ്പോൾ ഇവിടെ കൊട്ടേഷനിലുള്ള ഡബിൾ ഇൻവേർട്ടഡ് കോമയിലുള്ള സെൻസുകൾ കാണാം. ഫസ്റ്റ് വൺ, ഹാവ് പിറ്റ് യു ഓൺ ദ സ്പോർ ഓഫൻ ആൻഡ് ഗീവ് ഹിം എ ലിറ്റിൽ മിൽക്ക്. ഇപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? ദാറ്റ് ഈസ് ദ ബിഗിൻ വിത്ത് ദ വെർബ്സ്. വെർബുകൾ അല്ലെങ്കിൽ ക്രിയകൾ, സഹായക്രിയകൾ കൊണ്ടാണ് വാക്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. നോക്കുക, ഹാവ് ഓക്സി വെർബാണ്, ഹാവ് പിറ്റ് യു ഓൺ ദ സ്പോർ ഓഫൻ ആൻഡ് ഗീവ് ഹിം എ ലിറ്റിൽ മിൽക്ക് എന്നതിൽ ഹാവ് എന്താണ്? യെസ് ഓക്സി വെർബാണ്, അല്ലെങ്കിൽ വെർബാണ്. അപ്പോൾ അതുകൊണ്ട് പറയാം വെർബ് കൊണ്ടാണ് ഈ സെൻസ് തുടങ്ങിയിട്ടുള്ളത്. രണ്ടാമത് നോക്കുക, കം വിത്ത് മീ, കം ഇൻ ദെൻ, അവിടെയൊക്കെ കം വെർബാണ്, പ്രവൃത്തി സൂചിപ്പിക്കുന്ന പദമാണ് കം അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് പറയാം വെർബ് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ. യെസ് ദ വെർബ്സ് ആർ ഫോളോഡ് പ്രിപ്പോസിഷൻ. വെർബിൻ്റെ കൂടെ, വെർബ് മാത്രമല്ല വെർബിൻ്റെ കൂടെ എന്തുകൊണ്ട് പ്രിപ്പോസിഷൻസും കാണാം. നോക്കുക, ഹാവ് പിറ്റി ഓൺ ദിസ് പുവർ, അവിടെ ഓൺ പ്രിപ്പോസിഷനാണ്, ഹാവ് പിറ്റി ഓൺ വെർബിന് ശേഷം അല്ലേ അവിടെ കാണുന്നുണ്ട് ഓൺ അല്ലേ പ്രിപ്പോസിഷനാണത്. ഓക്കെ, ദെൻ സോ ദ സെൻറ്റൻസസ് ബിഗിൻ വിത്ത് ദ ഫ്രേസൽ വെർബ്സ്. അതുകൊണ്ട് തന്നെ സെൻറ്റൻസുകൾ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഫ്രേസൽ വെർബുകൾ കൊണ്ടാണ്. ഓക്കെ, ഫ്രേസൽ വെർബ്സ്, ഒരു കൂട്ടം വാക്കുകൾ, അതിൽ എന്തടങ്ങിയിരിക്കുക? ക്രിയ അടങ്ങിയിരിക്കുക. അതിനെന്താ പറയുക, ഫ്രേസൽ വെർബ്സ്. സിംഗിൾ വേർഡായിട്ട് കാണുന്ന അത്തരം ഒരു കൂട്ടം വാക്കുകളെ ആണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ഫ്രേസൽ വെർബ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും, അത് കാണാപ്പാടം പഠിച്ചു വയ്ക്കുക, ബൈ ഹാർട്ട് ആക്കി വയ്ക്കുക.